फ्रेंड्स, इसमें प्रिया हरिप्रसाद. वंस अगेन वेलकम बैक, वेलकम टू द वर्ल्ड ऑफ इकोनॉमिक्स. होप दैट यू ऑल आर फाइन, सेफ एंड हैप्पी. ഇനി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി. റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി. ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയില് ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ഓക്കെ, അപ്പം ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഓക്കെ, മാക്സിമം ട്രൈ ടു വാച്ച് ഇറ്റ്. അപ്പം ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ട്രൈ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. റോൾ ഓഫ് എ ഗവൺമെന്റ് ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി. ഒരു സോഷ്യലിസ്റ്റിക് എക്കോണമിയിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ഓക്കെ, നമുക്കറിയാം എക്കോണമിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെ. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലുള്ള അല്ലെ, ക്യാപിറ്റലിസത്തിന് ഇമ്പോർട്ടൻസ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്, മുതലാളിമാർക്കാണ്, പ്രൈവറ്റ് ഓണർഷിപ്പിന് ആണ് ഇമ്പോർട്ടൻസ്. അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ദെൻ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും രണ്ടിന്റെയും എലമെന്റ്സ് കാണും. ക്യാപിറ്റലിസവും സോഷ്യലിസവും രണ്ടും ഉണ്ട്, രണ്ടിനും പ്രാധാന്യമുള്ള പ്രൈവറ്റ് പബ്ലിക് രണ്ടിനും പ്രാധാന്യമുള്ള ഒരു എക്കോണമിയാണ് മിക്സഡ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി ഒരു മിക്സഡ് എക്കോണമിയാണ്. ഓക്കെ ഓക്കെ, ഇന്ത്യൻ എക്കോണമി ഒരു മിക്സഡ് എക്കോണമി. നമുക്ക് ഇവിടെ പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട് അല്ലെ, രണ്ടിന്റെയും ഓണർഷിപ്പ് ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ഓക്കെ, അത് മിക്സഡ് എക്കോണമി. ദെൻ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിനാണ് എന്താന്ന് പറയാ അവിടെ പ്രാധാന്യം. സോഷ്യലിസം ആണ് എന്ന് വെച്ചാല് ആർക്കാണ് അവിടെ റോൾ എന്ന് പറയുന്നത്? ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് ആയിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ എന്താ പറയാ സോഷ്യലിസ്റ്റിക് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതാണത്? ചൈന, ചെക്കോസ്ലോവാക്കിയ, യുഗോസ്ലോവിയ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കൺട്രീസ് ഉണ്ട്. അതൊക്കെയാണ് ഈ സോഷ്യലിസത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അവിടെ അവിടുത്തെ ഡെവലപ്മെന്റ് എല്ലാം ആരുടെ കയ്യിലാണ്? നിക്ഷിപ്തമാണ്, ഗവൺമെന്റിന്റെ കയ്യില്. അപ്പൊ ഗവൺമെന്റിന് ഒരുപാട് റോൾസ് ഉണ്ട് ആ രാജ്യത്തിലെ, ആ കൺട്രിയുടെ ഡെവലപ്മെന്റിലെ, എക്കണോമിക് ഗ്രോത്തില്, ജനങ്ങളുടെ ക്ഷേമം, വെൽഫെയറില്. ഓക്കെ, ഇതിലെല്ലാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിലെല്ലാം ആര് കൈകടത്തണം? ആര്? ഗവൺമെന്റ്. അപ്പം ആ റോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പം അതിങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്നും ഞാൻ കുറച്ച് പോയിന്റ്സ് എന്തൊക്കെ നമ്മൾ എഴുതണം, അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണോ? അല്ലെ, എന്തൊക്കെ എഴുതണം നമുക്ക് അറിയില്ല, എഴുതാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും കാണും. അപ്പം എന്തൊക്കെ എഴുതണം അത് വളരെ നന്നായിട്ട് ബ്രീഫ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഇനി ഓരോ പോയിന്റ്സ് നോക്കാം. അപ്പൊ നമുക്കറിയാം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെടും അല്ലെ, എക്കോണമിയിലുള്ള മാർക്കറ്റിലായാലും എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാവും. അതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി ദ ഗവൺമെന്റ് പ്ലേസ് എ കോംപ്രഹെൻസീവ് റോൾ ഇൻ ഓൾമോസ്റ്റ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. അതായത് സോഷ്യലിസ്റ്റിക് എക്കോണമിയിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും ഗവൺമെന്റിന്റെ കൈകടത്തലുണ്ട്. അതായത് കോംപ്രഹെൻസീവ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഗവൺമെന്റിനുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിൽ? പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, കൺസംഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാ കാര്യത്തിലും ആർക്ക് റോളുണ്ട്? ഗവൺമെന്റിന് റോളുണ്ട്. അതാണ് സോഷ്യലിസത്തിന്റെ പ്രത്യേകത. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താണ്? ഇനി സോഷ്യലിസ്റ്റ് എക്കോണമി ദ ഗവൺമെന്റ് പ്ലേസ് എ കോംപ്രഹെൻസീവ് റോൾ ഇൻ ഓൾ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇൻവെസ്റ്റ്മെന്റ്, എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ കൈകടത്തലുണ്ട്. ഗവൺമെന്റിന്റെ അവിടെയെല്ലാം ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. മനസ്സിലായോ? എല്ലാം കൺട്രോൾ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഗവൺമെന്റ് പ്ലാൻസ് ആൻഡ് റെഗുലേറ്റ്സ് ഓൾ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് സെൻട്രലി അറ്റ് സ്റ്റേറ്റ് ലെവൽ. ഗവൺമെന്റ് ഒരു പ്ലാനും ഉണ്ട്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഒരു സെൻട്രലി അറ്റ് സ്റ്റേറ്റ് ലെവൽ സെൻട്രലി പ്ലാൻ ചെയ്യും. അപ്പൊ നമുക്കത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? സ്റ്റേറ്റ് ലെവൽ, ഓരോ സ്റ്റേറ്റിനും അത് സെൻട്രലി പ്ലാൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവലിലായിട്ടുള്ള ഓരോ പ്ലാനും റെഗുലേഷൻസും എല്ലാം ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആണല്ലോ. അപ്പൊ നോക്കിക്കോളൂ, ഗവൺമെന്റ് പ്ലാൻസ് ആൻഡ് റെഗുലേറ്റ്സ് ഓൾ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും പ്ലാൻ ചെയ്യുന്നു, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണത്? സെൻട്രലി, സെൻട്രലി ആണ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ മുകളിൽ നിന്ന് ചെയ്യുന്നു. അറ്റ് സ്റ്റേറ്റ് ലെവൽ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് സ്റ്റേറ്റ് ലെവൽ. മനസ്സിലായോ? ഓക്കെ, ദാ ഇനി നോക്കിക്കോളൂ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഫ്രീ മാർക്കറ്റ് മെക്കാനിസം, അത് രണ്ട് കാര്യങ്ങളും ലിമിറ്റഡ് ആയിരിക്കും.
പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യം വളരെ ലിമിറ്റഡ് ആയിരിക്കും. എന്തിനേക്കാൾ ക്യാപിറ്റലിസം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തായിരിക്കും കൂടുതൽ? പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ആയിരിക്കും ഇമ്പോർട്ടൻസ് അല്ലെ? ഇവിടെ അങ്ങനെയല്ല, അത് ഉണ്ടാവും പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും. എല്ലാം പബ്ലിക് പ്രോപ്പർട്ടി ആയിരിക്കും, ആണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഫ്രീ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. മാർക്കറ്റ് മെക്കാനിസം ഫ്രീ അല്ല ഒരിക്കലും. ആരുടെ ഇടപെടൽ ഉണ്ട് അവിടെ? ആര് ഇടപെടും അവിടെ? ഗവൺമെന്റ് ഇടപെടും. അപ്പൊ ഫ്രീ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മെക്കാനിസം വളരെ ലിമിറ്റഡ് ആയിരിക്കും സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ. എന്ന് വെച്ചാൽ അവിടെ ആര് ഇടപെടുന്നുണ്ട്? ഗവൺമെന്റ്. അപ്പൊ പ്രോപ്പർട്ടീസ് ഒക്കെ മിക്കവാറും എന്താണ്? പബ്ലിക് പ്രോപ്പർട്ടീസ് ആണ് ദാൻ എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെക്കാളും അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വളരെ കുറവായിരിക്കും. അതുപോലെ ഫ്രീ മാർക്കറ്റ് മെക്കാനിസവും ലിമിറ്റഡ് ആണ്. ദൻ പ്രൈവറ്റ് ഓണർഷിപ്പ് ചേഞ്ച് ബൈ സ്റ്റേറ്റ് ഓണർഷിപ്പ്. പ്രൈവറ്റ് ഓണർഷിപ്പ് എങ്ങനെ ചേഞ്ച് ആവും? ബൈ സ്റ്റേറ്റ് ഓണർഷിപ്പ് അല്ലെ. പ്രൈവറ്റ് സ്റ്റേറ്റ് ഓണർഷിപ്പിലോട്ട് മാറും അല്ലെ, ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലോട്ട് മാറും. ഓക്കെ, ഇനി ഗവൺമെന്റ് ടേക്കിംഗ് ഡിസിഷൻസ്. ഗവൺമെന്റ് ഡിസിഷൻസ് എടുക്കും എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച്? പ്രൊഡക്ഷൻ അല്ലെ, എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഡിസിഷൻസ് ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യില്. ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വിഭജനം അല്ലെ. റിസോഴ്സസ് എങ്ങനെ വിഭജിക്കണം, എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ആ കാര്യവും ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യില്. അതിനെ കുറിച്ചൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത് ഗവൺമെന്റാണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രൈസിംഗ്, പ്രോഡക്റ്റിന്റെ പ്രൈസിംഗ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്തില്ല. അപ്പം ഇതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നത് ആര് തന്നെയാണ്? ഗവൺമെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അലോക്കേഷൻ ഓഫ് വാട്ട് ഈസ് റിസോഴ്സസ്, ദെൻ എന്താണ്, അതേപോലെ എംപ്ലോയ്മെന്റ്, പ്രൈസിംഗ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് ആണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ആണ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് എന്തൊക്കെ കുറിച്ച്? പ്രൊഡക്ഷൻ, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, എംപ്ലോയ്മെന്റ്, പ്രൈസിംഗ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ട്. ഒരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാവും. എങ്ങനെ ഓരോ വർഷവും എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് പോകുന്നുണ്ടോ അത് പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റിനെ അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രൊഡക്ഷൻ ഏത് രീതിയിൽ നടത്തണം, എങ്ങനെ നാഷണൽ ഇൻകം കൂട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട് ഒരു സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ദെൻ സോഷ്യൽ വെൽഫെയർ ദാൻ പ്രൈവറ്റ് പ്രോഫിറ്റ്. പ്രൈവറ്റ് പ്രോഫിറ്റ് എന്നതിലുപരി സോഷ്യൽ വെൽഫെയർ എന്നതായിരിക്കും ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതായത് സൊസൈറ്റിയിലുള്ള ക്ഷേമം, പൊതുജനങ്ങളുടെ ക്ഷേമം. ഓക്കെ, അവർക്ക് ക്ഷേമം ഉണ്ടാക്കിക്കോ, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവരെ ക്ഷേമമായിട്ട് ജീവിപ്പിക്കുക അവരെ അല്ലെ. അപ്പൊ സോഷ്യൽ വെൽഫെയർ, ഓക്കെ, പൊതുജനങ്ങളുടെ സമൂഹത്തിലുള്ള ക്ഷേമം, അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഗവൺമെന്റ് വർക്ക് ചെയ്യും. അതാണ് ഗവൺമെന്റിന്റെ വേറൊരു റോൾ എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു കുറെ ഡിസിഷൻസ് എടുക്കുന്നു, അതുപോലെ സോഷ്യൽ വെൽഫെയർ അറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇതാണ്. പ്രൈവറ്റ് പ്രോഫിറ്റ് എന്നതിലുപരി പ്രൈവറ്റ് പ്രോഫിറ്റ് എവിടെയായിരിക്കും ഇമ്പോർട്ടൻസ്? എവിടെയായിരിക്കും പ്രൈവറ്റ് പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയില്. പക്ഷേ ഇത് സോഷ്യൽ വെൽഫെയറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സോഷ്യൽ വെൽഫെയർ അറ്റൈൻ ചെയ്യുക എന്നതാണ് ഗവൺമെന്റിന്റെ വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് വലിയൊരു റോൾ തന്നെയാണ് ഗവൺമെന്റിന്റെ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, എഫിഷ്യൻസി, മെയിൻറ്റെയിനിങ് ജസ്റ്റിസ്, ഇക്വാളിറ്റി, എക്സെട്ര. ഇനി എന്തൊക്കെയാണ് റോളിൽ വരുന്ന കാര്യങ്ങൾ? ഈ സോഷ്യൽ വെൽഫെയർ അറ്റൈൻ ചെയ്യണം ഒന്ന്. അത് കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റും, സാമ്പത്തിക വളർച്ചയും വികസനവും. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ സമ്പത്തിലുള്ള വളർച്ച, വികസനം എന്ന് പറഞ്ഞാല് ഗ്രോത്ത് പ്ലസ് സാമ്പത്തിക വളർച്ചയും അതിലുപരിയും. ഓക്കെ, അതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് നേടിയെടുക്കണം അല്ലേ, അത് ഗവൺമെന്റിന്റെ റോളല്ലേ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ എഫിഷ്യൻസി, കാര്യക്ഷമമായിരിക്കണം കാര്യങ്ങളല്ലേ അല്ലെ, കാര്യക്ഷമത. ദെൻ മെയിൻറ്റെയിനിങ് ജസ്റ്റിസ്, നീതി നിലനിർത്തുക അല്ലെ, രാജ്യത്തില് നീതി ഉറപ്പാക്കുക, മനസ്സിലായി, ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുക. അതേപോലെ തന്നെ ഇക്വാളിറ്റി, സമത്വം, ഇതെല്ലാം അറ്റൈൻ ചെയ്യുക. ഇത് ആരുടെ റോളാണ്? ഗവൺമെന്റിന്റെ റോളാണ്. സമത്വം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷൻ, ആ സമത്വം, അതേപോലെ ഇൻകം, വരുമാനത്തിലുള്ള സമത്വം ഉണ്ടല്ലോ, റിച്ച് ആൻഡ് പൂവർ എന്ന് പറയുന്ന ആ ഒരു ഇത് ഇല്ലാതാക്കുക. ഓക്കെ, ഇതെല്ലാം ആരുടെ ലക്ഷ്യമാണ്? ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. ഓക്കെ, ഗവൺമെന്റിന്റെ റോളാണ്. ഓക്കെ, അപ്പൊ എക്കണോമിക് സോഷ്യൽ വെൽഫെയർ ആണ് മെയിൻ ആയിട്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ്, എഫിഷ്യൻസി, ദെൻ മെയിൻറ്റെയിനിങ് ജസ്റ്റിസ്, ഇക്വാളിറ്റി, എക്സെട്ര. ശരിയല്ലേ?
ഓക്കേ ഇനി നോക്കിക്കോളൂ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം ഗവൺമെന്റ് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എഡ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഫ്രീ എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ആശുപത്രികൾ അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കൂൾസ് ഫ്രീ എഡ്യൂക്കേഷൻ ഇത് ദെൻ അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്താ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ റെയിൽ റോഡ് ബ്രിഡ്ജ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ കെട്ടിടങ്ങൾ അങ്ങനെ തുടങ്ങിയ സ്കൂൾ കെട്ടിടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് അത് ഗവൺമെന്റിന്റെ റോളാണ് സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യണം ദെൻ ബാങ്കിങ് ഗവൺമെന്റ് ബാങ്കിങ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ബാങ്ക് ഉണ്ടല്ലോ അത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും വായ്പ എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനും ഗവൺമെന്റിന്റെ കീഴിലാകുമ്പോൾ വളരെ പലിശ കുറഞ്ഞ രീതിയിൽ കിട്ടുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനകത്ത് എന്തൊക്കെ വരും റെയിൽ റോഡ് ഒക്കെ ഓക്കെ ദെൻ മെഡിക്കൽ ഫെസിലിറ്റി എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള ഫ്രീയും നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അതേപോലെ അവർക്ക് മിഡ് ഡേ മീൽ സ്കീം അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഭക്ഷണം പോലും സ്കൂളിൽ വരുന്ന സമയത്ത് ഭക്ഷണം പോലും ഓക്കെ അതേപോലെ ആശുപത്രിയിൽ വളരെ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാർക്ക് അസുഖം വന്നാൽ അവർക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് മരുന്നും ട്രീറ്റ്മെന്റും ഒക്കെ ഫ്രീ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യാം അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ റെയിൽ റോഡ് ബ്രിഡ്ജ് കെട്ടിടങ്ങൾ അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ബാങ്കിങ് ഓക്കെ എല്ലാം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം ഇത് ഗവൺമെന്റിന്റെ റോളാണ് അതുകൂടാതെ ഗവൺമെന്റിന്റെ വേറൊരു റോൾ എന്ന് പറയുന്നത് ട്രൈ ടു എലിമിനേറ്റ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ട്രൈ ടു എലിമിനേറ്റ് സെവറൽ പ്രോബ്ലംസ് ഒരുപാട് പ്രോബ്ലംസ് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും എക്കോണമിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന രീതി ഉണ്ടാവുമല്ലോ കൂടുതൽ സമയം കുറഞ്ഞ വേതനത്തിനൊക്കെ ജോലി ചെയ്യിപ്പിക്കുക അതൊക്കെ ഇല്ലാതെയാക്കുക ദെൻ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്തില്ലാതെയാക്കുക അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലം ഇല്ലാതെയാക്കുക അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗവൺമെന്റിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെ നമ്മുടെ രാജ്യത്തിലെ തൊഴിലിന പരിപാടികൾ 100 അല്ലെ ഒക്കെ കൊടുക്കുന്നില്ലേ അതേപോലെ മനസ്സിലായി തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ ഗവൺമെന്റ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്ന സമയത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കോളും ദെൻ ഇനീക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വരുമാനത്തിലുള്ള അസമത്വങ്ങൾ വരുമാനത്തിലുള്ള അസമത്വങ്ങൾ ഇല്ലാതെയാക്കുക അതായത് ഞാൻ പറഞ്ഞു നേരത്തെ റിച്ച് ആൻഡ് പൂവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ റിച്ചർ സെക്ഷൻ റിച്ചർ ആയിട്ട് വരിക പൂവർ സെക്ഷൻ പൂവർ ആയിട്ട് വരിക അങ്ങനെ ഒരു ആ ഗ്യാപ്പ് ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചാൽ റിച്ചർ സെക്ഷനിൽ നിന്നും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്ത് പൂവർ സെക്ഷന് കൊടുക്കുക എന്ന് വെച്ചാൽ ടാക്സ് ഒക്കെ കൂട്ടിയിട്ട് റിച്ചർ സെക്ഷനിൽ നിന്നും ടാക്സ് ഒക്കെ കൂട്ടിയിട്ട് അത് ആർക്ക് വേണ്ടി ആരുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുക ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുക അങ്ങനെ ഇനീക്വാളിറ്റീസ് ഇല്ലാതെയാക്കുക എന്നുള്ളതും ഗവൺമെന്റിന്റെ ഒരു റോളാണ് ഓക്കെ അതേപോലെ തന്നെ പോവേർട്ടി ഇല്ലാതെയാക്കുക ദാരിദ്ര്യം ഇല്ലാതെയാക്കുക അപ്പൊ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് റേഷൻ വഴി നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ലേ സാധനങ്ങൾ ധാന്യങ്ങളും ഇതും അതുപോലെ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക ഈറ്റബിൾസ് അല്ലെ എന്താ ധാന്യങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക ഇതെല്ലാം ആരുടെ പോവേർട്ടി ഇല്ലാതെയാക്കുക ദാരിദ്ര്യം എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുക മനസ്സിലായോ ഇതെല്ലാം ആരുടെ റോളാണ് ആര് ചെയ്യേണ്ട ജോലികളാണ് ആര് ചെയ്യുന്ന ജോലികളാണ് ഗവൺമെന്റ് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ മനസ്സിലായോ അപ്പം എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ തൊഴിലാളികൾക്കെതിരെയുള്ള ഈ ചൂഷണം ഇല്ലാതെയാക്കുക പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ ഇല്ലാതെയാക്കുക അത് ഇനീക്വാളിറ്റി അല്ലെ അസമത്വങ്ങൾ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വരുമാന വിതരണത്തിലെ അസമത്വങ്ങൾ ഇല്ലാതെയാക്കുക എല്ലാവരും തുല്യരാണ് അല്ലെ അത് അതേപോലെ തന്നെ പോവേർട്ടി ഇല്ലാതെയാക്കുക അപ്പം ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരുടെ ലക്ഷ്യമാണ് ഗവൺമെന്റിന്റെ ഓക്കെ അപ്പൊ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് സോഷ്യൽ വെൽഫെയർ ആണ് മെയിൻ എയിം ഗവൺമെന്റിന്റെ സാമൂഹ്യ ക്ഷേമം എന്ന് പറയുന്നത് അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണം എക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യണം എക്കണോമിക് ഗ്രോത്ത് എഫിഷ്യൻസി അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം ജനങ്ങൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ബാങ്കിങ് അതേപോലെ തന്നെ പല കാര്യങ്ങൾ മനസ്സിലായോ അത് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ പ്രോബ്ലംസ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് പോവേർട്ടി എക്സ്പ്ലോയിറ്റേഷൻ ഇനീക്വാളിറ്റീസ് അല്ലെ അസമത്വങ്ങൾ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇതെല്ലാം ഇല്ലാതെയാക്കുക ഇതെല്ലാം ഗവൺമെന്റിന്റെ റോളിൽ വരും എന്തില് ഏത് എക്കോണമിയില് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയില് മനസ്സിലായോ അപ്പൊ ഗവൺമെന്റ് സോഷ്യലിസ്റ്റ് എക്കോണമിയില് ഗവൺമെന്റിന് പ്ലേസ് ആൻഡ് ഇന്നോവേറ്റബിൾ റോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് റോൾ ഗവൺമെന്റിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് അപ്പം എക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാനും ഗ്രോത്ത് അറ്റൈൻ ചെയ്യാനും ഒക്കെ ഗവൺമെന്റിന്റെ എന്താ പറയുക കൈകടത്തൽ അവിടെ ഉണ്ട് സോഷ്യലിസ്റ്റ് എക്കോണമിയില് മനസ്സിലായോ അപ്പൊ ഫ്രീ മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല
പബ്ലിക് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇടപെടലും അതിനൊക്കെയാണ് ഇവിടെ എന്താ പറയുക സ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫീൽ ദ ഡിഫറൻസ്. അപ്പൊ മീഡിയ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടും. ഇനി ഇത് കൂടുതലായിട്ട് ക്ലാസ് ആയിട്ട് തിയറി ആയിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്, കാരണം ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഇത്രയും തന്നെ പോയിന്റ് ഔട്ട് എഴുതിയത് തന്നെ ഭയങ്കര ഇതാണ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ ഒരു വൈഡ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്, ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ടാണ്. അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ എങ്കിലും എഴുതാനുള്ളത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാക്സിമം രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ പ്രിയ ഹരിപ്രസാദ്. താങ്ക് യു, താങ്ക്സ് അലോട്ട്. ടേക്ക് കെയർ, ബൈ.